पुत्री च द्वितीयं ब्रह्मचारिणी तृतीयं चंद्रघंटेति कूष्माण्डेति चतुर्थकम्। നവരാത്രിയിൽ പാർവതീദേവിയുടെ കുഷ്മാണ്ഡഭാവമാണ് നാലാം ദിവസം ആരാധിക്കുന്നത്. സൂര്യദേവൻ്റെ ലോകത്തിൽ താമസിക്കുന്നവളാണ് കുഷ്മാണ്ഡാദേവി. പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കുഷ്മാണ്ഡാദേവി. കുഷ്മാണ്ഡാദേവി അഷ്ടഭുജയാണ്, എട്ട് കൈകൾ ഉള്ളവളാണ്. ഏഴ് കൈകളിൽ യഥാക്രമം കമണ്ഡലു, വില്ല്, അസ്ത്രം, കമലം, അമൃതകുംഭം, ചക്രം, ഗദ ഇവ ധരിച്ചിട്ടുണ്ട്. അഷ്ടസിദ്ധികളും നവനിധികളും പ്രദാനം ചെയ്യാൻ കഴിവുള്ള ദിവ്യമാലയാണ് എട്ടാം കരത്തിൽ ധരിച്ചിട്ടുള്ളത്. സിംഹമാണ് ദേവീ വാഹനം. സൃഷ്ടിയുടെ ഊർജം അണ്ഡത്തിൽ സൂക്ഷിച്ചവൾ എന്നാണ് ഈ അവതാരനാമത്തിൻ്റെ അർത്ഥം. എട്ട് കൈകൾ ഉള്ളതിനാൽ അഷ്ടഭുജാദേവി എന്നും പ്രപഞ്ച സൃഷ്ടിക്ക് കാരണഭൂതയായതിനാൽ ആദിശക്തി എന്നും വിശേഷണങ്ങളുണ്ട്. പാർവതീദേവി മഹേശ്വരനുമായുള്ള വിവാഹശേഷം ശിവശക്തിഭാവത്തിലായ ഉമയാണ് കുഷ്മാണ്ഡയെന്നും കരുതപ്പെട്ടു പോരുന്നു. ദേവിയെ കുഷ്മാണ്ഡഭാവത്തിൽ ശരണം പ്രാപിച്ചാൽ എല്ലാവിധ രോഗപീഠകളിൽ നിന്നും മുക്തിയും സമൂഹത്തിൽ സ്ഥാനവും കീർത്തിയും ലഭ്യമാകുമെന്നും വിശ്വാസമുണ്ട്. കുഷ്മാണ്ഡ ഊർജം അണ്ഡരൂപത്തിൽ സൂക്ഷിച്ചവൾ, കുമ്പളങ്ങ തുടങ്ങിയ അർത്ഥതലങ്ങളുണ്ട്. കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾ നാം ഇച്ഛാശക്തിയെയാണ് പ്രതിപാദിച്ചത്. ഇനി അങ്ങോട്ടുള്ള മൂന്ന് ദിവസങ്ങൾ ക്രിയാശക്തിയിലേക്കാണ്. പാർവതീദേവി മഹേശ്വരനുമായുള്ള വിവാഹം കഴിഞ്ഞ് ഗാർഹസ്ഥ്യ ജീവിതം തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ദേവി ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ തുടങ്ങിയ ഭാവങ്ങൾ ഉപേക്ഷിച്ച് ശിവശക്തിഭാവത്തിലായ ഉമയാണ്. ഇവിടെ മഹാദേവൻ ധ്യാനമഗ്നനാണ്. ദേവിയോ ശുശ്രൂഷ എന്ന ധ്യാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം. ഇക്കാലം താരകാസുരദ്രോഹത്തിൽ പൊറുതിമുട്ടിയ ദേവകൾക്ക് തങ്ങളുടെ രക്ഷകനായ ഉണ്ണിയെ കാത്തിരുന്ന് കാത്തിരുന്ന് ക്ഷമ നശിച്ചു. അവരെല്ലാവരും കൂടി ഹിമവാന്റെ പത്നിയും ഉമയുടെ മാതാവുമായ മേനാദേവിയെ കണ്ട് സങ്കടമുണർത്തിച്ചു. മേനാദേവിയും സമാനമായ അവസ്ഥയിലായിരുന്നു. അങ്ങനെ മേനാദേവി മകളുടെ സമക്ഷം ചെല്ലുകയും കുടുംബജീവിതത്തിൽ കുട്ടികളുടെ സാന്നിധ്യത്തിന് വിളംബം അരുതെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. തദ്വാര ലോകഹിതാർത്ഥം സർവാധാരയായ ധരയിൽ വെച്ച് ശിവശക്തികൾ ധ്യാനത്തിലേർപ്പെട്ടു. താന്ത്രിക മൈഥുനപ്രകാരം ശിവബീജവും ശക്തിയണ്ഡവും സംയോജിക്കപ്പെട്ടു. അത് ഒരു ജീവജ്യോതിസ്സായി മാറുന്നു. ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ജ്യോതിസിൻ്റെ ഭാരം ഭൂമിദേവിക്ക് സഹ്യമാണെന്ന് കണ്ടപ്പോൾ ആ ഊർജത്തെ ഉമാദേവി താമസം വിനാ തന്നിലേക്ക് ഉൾക്കൊള്ളുകയായിരുന്നു. ഊർജമേറ്റിയ ദേവിയുടെ ചൈതന്യം അനുദിനം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. മറ്റൊരു ജീവൻ തൻ്റെ ഉള്ളിൽ നാമ്പെടുത്ത നിമിഷം മുതൽ ദേവിയാകെ മാറിപ്പോയി. ഉമയിൽ നിന്ന് കുഷ്മാണ്ഡയിലേക്കുള്ള ആ മാറ്റം അത്ഭുതത്തോടെയാണ് പ്രപഞ്ചം വീക്ഷിച്ചത്. കുഞ്ഞിനോടുള്ള മമതയിൽ ദേവി തൻ്റെ കർത്തവ്യങ്ങൾ മറക്കുമോ എന്നൊരു ഭയം ദേവന്മാരിൽ നാമ്പെടുക്കുകയും ചെയ്തു. ഒപ്പം കുഞ്ഞിനെ ചൊല്ലിയുള്ള ആശങ്കയും കണ്ടുവോ കാലഗതി. ആദ്യം കുഞ്ഞാവാത്തതിലായിരുന്നു സങ്കടം, പിന്നിപ്പോൾ ഇതാ ആ കുഞ്ഞിനെ വിട്ടുതരുമോ എന്നതിലായി സങ്കടവും ആശങ്കയും. പക്ഷേ ചരാചരങ്ങൾ ആനന്ദത്തിലായിരുന്നു. തങ്ങളുടെ പുതിയ അതിഥിയെ സ്വീകരിക്കാൻ അവ പതുക്കെ സജ്ജമാവുകയാണ്. അവ അങ്ങനെ സജ്ജമാവട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചിന്തകളെയും സജ്ജമാക്കാം. പേരുപോലെ തന്നെ സൃഷ്ടിയുടെ ഊർജം അണ്ഡത്തിൽ സൂക്ഷിച്ചവൾ എന്ന അർത്ഥം. ഗർഭവതിയായ ഒരു സ്ത്രീ സൃഷ്ടിയെ തന്നെ ഉദാഹരണമായിട്ടെടുക്കാം. സൂര്യമണ്ഡലം നിയന്ത്രിക്കുന്നതും ഈ ദേവീഭാവമാണെന്നാണ് വിശ്രുതി. ഒപ്പം താത്വികമായി പറഞ്ഞാൽ
കുൽസിത പാപകർമ്മങ്ങളുടെ ഫലങ്ങളായ താപത്രയങ്ങളെ, മൂന്ന് തരം ദുഃഖങ്ങളെ ഭക്തവാത്സല്യത്താൽ തൻ്റെ ഉദരത്തിലേക്ക് വിഴുങ്ങുന്നവൾ കൂടിയാണ് കുഷ്മാണ്ഡ. അതാണ് ചില ദേവീ ക്ഷേത്രങ്ങളിൽ അഴൽ നിവേദ്യം നടത്തുന്നത്. തന്നിൽ നിന്ന് സകലതും സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവാണ് കുഷ്മാണ്ഡ. ആദിപരാശക്തിയാണ് ഈ ദേവീഭാവം, അതായത് ജീവജാലങ്ങളിലെ സൃഷ്ടിഭാവം. അതാണ് തൻ്റെ മുഖ്യ അംശമായ പാർവതിയിലൂടെ പരാശക്തി അതിൻ്റെ സാക്ഷാത്കാരം കാണിക്കുന്നതും. പ്രളയത്തിന് ശേഷമുള്ള 9 രാത്രികൾ കഴിഞ്ഞ് 10-ാം നാളിലെ ഒരു വേദനയിൽ നിന്നുദ്ഭവിച്ച നിർവൃതിയോടെയുള്ള പുഞ്ചിരിയിൽ നിന്നാണ് സൃഷ്ടിയുടെ പിറവി. ഇത് മാനുഷിക ഗണനയിൽ 9 ശതകങ്ങളും മാനുഷിക സൃഷ്ടികളിൽ 9 മാസങ്ങളുമാണ്. അപ്പോൾ സരളമായി ഇതിൻ്റെ തത്വം ഊഹിക്കാലോ. അണ്ഡത്തിൻ്റെ രൂപത്തിൽ ഊർജം സംഭരിച്ച് സൃഷ്ടി നടത്തുന്ന ദേവി ഒരു സൗരയൂഥത്തിൽ മാത്രം അധിഷ്ഠിതയല്ല, മറിച്ച് എണ്ണിയാലൊടുങ്ങാത്ത ബ്രഹ്മാണ്ഡങ്ങളെ സൃഷ്ടിച്ച് ആ സൃഷ്ടിയുടെ ഓരോ ചലനങ്ങളും നിയന്ത്രിക്കുന്നതും അറിയുന്നതും ഇതേ ഭാവം തന്നെയാണ്. അതറിയുന്നിടത്തോ അതറിയുന്നിടത്ത് നമ്മുടെ ക്രിയാശക്തിയും ഉണരുന്നു. രുതിരം ഗർഭപാത്രത്തെയും താമരപ്പൂ പൊക്കിൽക്കൊടിയെയും പ്രതിനിധാനം ചെയ്യുന്നു. എത്ര താത്വികമാണ് ഈ വീക്ഷണം എന്ന് കണ്ടുവല്ലോ. ജീവപ്രപഞ്ചത്തിൽ ജീവനാണോ അണ്ഡമാണോ ആദ്യമുണ്ടായത് എന്ന ഉത്തരം ഇവിടെ ലഭിക്കുന്നു. കൗശികീദേവിയും പിന്നീടുള്ള ദേവിയുടെ അംശദേവിമാരും സൃഷ്ടിയുടെ പൂർണതകളാണ്. അസുരനിഗ്രഹത്തിനായി അനവധി ഭാവങ്ങൾ കൈക്കൊണ്ട ദേവി താൻ നട്ടുനനച്ചു വളർത്തിയ ചെടികളിൽ ഏതെങ്കിലും ചെടികൾ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദോഷമായി ഭവിക്കുന്നെങ്കിൽ അതിനെ വെട്ടിക്കളയാനോ പറിച്ചു മാറ്റി നടാനോ തനിക്ക് യാതൊരു വിഷമവുമില്ലെന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ശക്തിയുടെ പ്രതീകമായി സിംഹവാഹനയായാണ് ഈ ദേവീ രൂപം ആരാധനയ്ക്ക് വെച്ചിട്ടുള്ളത്. ചരാചരങ്ങളെല്ലാം സൃഷ്ടിയുടെ ഉദാത്ത ഭാവങ്ങളാലും സൗന്ദര്യങ്ങളാലും സമ്പൂർണമാണ്. അതുകൊണ്ട് തന്നെ സമഭാവ ദർശനമാണ് അഭികാമ്യം. ചൂഷണങ്ങൾക്കും ദ്രോഹങ്ങൾക്കുമെല്ലാം പരിധികൾ നിശ്ചയം. ഈ ഒരു സ്മൃതിയിലാവട്ടെ ഇന്നു മുതലുള്ള നമ്മുടെ ജീവിതം. കൈകളിൽ കമണ്ഡലവും രക്തകലശവും താമരപ്പൂവേന്തിയ കുഷ്മാണ്ഡാദേവി നമുക്ക് ശുഭം പ്രദാനം ചെയ്യട്ടെ. യാ ദേവി സർവഭൂതേഷു സൃഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. പഞ്ചമം സ്കന്ദമാതേതി ഷഷ്ഠം